നമസ്കാരം, ഞാൻ ഡോക്ടർ സയ്യിദ് മുഹ്സിൻ, റിസർച്ച് ഫെലോ CCRUM, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. വെള്ളപ്പാണ്ട് എന്ന അസുഖം രോഗിയുടെ ശരീരത്തെക്കാൾ കൂടുതലായി അത് ബാധിക്കുന്നത് രോഗിയുടെ മാനസികാരോഗ്യത്തെയാണ്. കാരണം വെള്ളപ്പാണ്ട് രോഗികളെ തൊലിപ്പുറത്തുണ്ടാകുന്ന അല്ലെ ചർമ്മങ്ങളിലുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ കാരണം വളരെ വേഗത്തിൽ തിരിച്ചറിയപ്പെടുന്നു. രോഗിയുമായി ഇടപഴകുമ്പോൾ രോഗം പകരുമോ എന്ന തെറ്റായ ഭയം കാരണം രോഗിയുമായി രോഗിയുടെ തൊട്ടടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പോലും സമ്പർക്കങ്ങൾ ഒഴിവാക്കുന്നു. ഇത് രോഗിയിൽ കടുത്ത മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായി ഇത്തരത്തിലുണ്ടാകുന്ന പെരുമാറ്റങ്ങൾ മൂലം അത് രോഗിയിൽ മാനസികമായ രോഗങ്ങൾ സൃഷ്ടിക്കുന്നു. വെള്ളപ്പാണ്ടിൻ്റെ നിസ്സാരമായ ചർമ്മരോഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രോഗികളുമായി കൂടുതൽ ഇടപഴകുകയാണെങ്കിൽ അവരെ പൊതുസമൂഹത്തിൽ എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ രോഗികളുടെ രോഗശമനം വളരെ വേഗത്തിലാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് വെള്ളപ്പാണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ചർമ്മങ്ങൾക്ക് സ്വാഭാവിക നിറം നൽകുന്ന മെലാലിൻ എന്ന വർണ്ണവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളായ മെലാനോസൈറ്റ്സിൻ്റെ അഭാവമോ അല്ലെങ്കിൽ നാശമോ കാരണം ചില ഭാഗങ്ങളിൽ മെലാലിൻ ഉൽപ്പാദനം ലഭ്യമില്ലാതെ വരികയും ആ സ്ഥലങ്ങളിൽ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് വെളുത്ത നിറം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത്. വെള്ളപ്പാണ്ടിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വെള്ളപ്പാണ്ടിൻ്റെ നിറവ്യത്യാസമല്ലാതെ ചർമ്മങ്ങളിലുണ്ടാകുന്ന നിറവ്യത്യാസമല്ലാതെ വേറെ യാതൊരുവിധ ലക്ഷണങ്ങളും തന്നെ വെള്ളപ്പാണ്ടിന് ഉണ്ടായിരിക്കുന്നതല്ല. ചൊറിച്ചിലോ തടിപ്പോ അങ്ങനെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി വെള്ളപ്പാണ്ടിൻ്റെ കാരണങ്ങൾ നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് വെള്ളപ്പാണ്ടിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഈ കാരണങ്ങളില്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്കും വെള്ളപ്പാണ്ടിൽ നിന്നും വെള്ളപ്പാണ്ട് എന്ന അസുഖത്തിൽ നിന്നും രക്ഷ നേടാം. ഒന്ന്, പ്രധാനമായിട്ടുമുള്ളത് ശരീര കോശങ്ങൾക്ക് ചർമ്മങ്ങൾക്ക് ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യുന്ന കുവത്തെ മുഹൈരിസ എന്ന് പറയുന്ന ഫാക്കൽറ്റിയുടെ വീക്ക്നെസ്. രണ്ടാമത്തായി ക്രോണിക് ഇമ്പ്യൂരിറ്റീസ് ഓഫ് ദി ബ്ലഡ്, രക്തദൂഷ്യം. മൂന്നാമത്തെ കാരണം ബുറൂദത്വം അഥവാ രക്തത്തിലുണ്ടാവുന്ന തണുപ്പ് വർദ്ധിപ്പിക്കുക. അതിൻ്റെ കാരണം ശരീരത്തിലെ കഫത്തിൻ്റെ വർധനവ് മൂലം രക്തത്തിൻ്റെ സ്വാഭാവികമായ മിസാജായ ടെമ്പറമെൻ്റായ ഹോട്ട് ആൻഡ് വെറ്റ് മാറിക്കൊണ്ട് രക്തത്തിൽ തണുപ്പ് വർദ്ധിക്കുക. ഇതാണ് മൂന്നാമത്തെ കാരണം. ഈ മേൽ പറഞ്ഞ 3 കാരണങ്ങളും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കും വെള്ളപ്പാണ്ട് വരാതെ രക്ഷപ്പെടാൻ പറ്റും. ഇനി അടുത്ത വെള്ളപ്പാണ്ട് എന്ന അസുഖത്തെക്കുറിച്ചുള്ള വെള്ളപ്പാണ്ടിൻ്റെ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യക്തമായി വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് 2 തരത്തിലുള്ള ചികിത്സാ രീതിയാണ് യുനാനി വൈദ്യശാസ്ത്രം പറയുന്നത്. ഒന്ന് ഡയറ്റോതെറാപ്പിയും രണ്ടാമത്തിട്ടുള്ള ഫാർമക്കോതെറാപ്പിയാണ്. യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് ഡയറ്റോതെറാപ്പി എന്ന് പറഞ്ഞ ഫാർമക്കോതെറാപ്പി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം മേൽ പറഞ്ഞ 3 കാരണത്തിന് ഹേതുവായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മികച്ച ചികിത്സ നമുക്ക് ലഭ്യമാവുള്ളൂ. ഒന്നാമത്, ശരീരത്തിൽ കഫം വർദ്ധിക്കാൻ സഹായകരമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പാല്, പാലുൽപ്പന്നങ്ങൾ, തൈര്, മോര്, ഐസ്ക്രീം എന്ന് പറഞ്ഞ പാലുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാരണം, ശരീരത്തിൽ കഫം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ, ഉദാഹരണത്തിന് ചെറുനാരങ്ങ, ഓറഞ്ച് മുതലായവ, പുളിപ്പുള്ള തക്കാളി, സാധാരണത്തിൽ നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന പുളികൾ, പുളിപ്പുള്ള എല്ലാ വസ്തുക്കളും ഒഴിവാക്കേണ്ടതാണ്. ഇത്തരത്തിൽ അതുപോലെ ഫ്രൂട്ട്സിലേക്ക് വരികയാണെങ്കിൽ പേരക്ക എന്നിവ നിർബന്ധമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞാൽ പറഞ്ഞ ഭക്ഷണങ്ങൾ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. ഇനി രക്തത്തിൻ്റെ ദൂഷ്യത്തിന് കാരണമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളും ഇതിൻ്റെ കൂടെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. ആദ്യമായിട്ട് ശരീരത്തിൽ ദഹിക്കാൻ പ്രയാസമുള്ള വസ്തുക്കൾ, അത് ഓരോ വ്യക്തിയുടെ മിസാജ് അനുസരിച്ചും വ്യത്യസ്തമായിരിക്കും, അവരത് പൂർണ്ണമായും ഒഴിവാക്കുന്ന ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ തന്നെ മത്സ്യമാംസങ്ങളായിട്ടുള്ള റെഡ് മീറ്റ്സ്, ചിക്കൻ, ഫിഷ് പൂർണ്ണമായും വർജിക്കണം. മുട്ട, ഈ സാധനങ്ങൾ ശരീരത്തിന് രക്തദൂഷ്യത്തിന് കാരണമാകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളാണ്. മൂന്നാമതായി, നമ്മൾ ഭക്ഷണത്തിൽ, നിത്യഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടവയാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ രക്തത്തിൻ്റെ ആ ഭാഗങ്ങളിലുള്ള സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഗോതമ്പ്, ചോളം, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിലുള്ള പപ്പായ,
ചിക്കു എന്നിവ നമുക്ക് നിർദ്ദേശം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇറച്ചിയിലേക്ക് വരികയാണെങ്കിൽ ആട്ടിറച്ചിയും കാടയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണങ്ങളിൽ പഥ്യങ്ങൾ സ്വീകരിക്കുകയും ആവശ്യമായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് വളരെ വേഗത്തിൽ ഫലം ലഭിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ചികിത്സാ രീതിയായിട്ടുള്ള ഫാർമക്കോ തെറാപ്പി, അതായത് ഈ ഒറ്റമൂലിയിലൂടെയും കൂട്ടായ ഔഷധങ്ങളിലൂടെയും യുനാനി വൈദ്യശാസ്ത്രത്തിൽ മികച്ച ചികിത്സ ലഭ്യമാണ്. അതായത് അത് വിവിധ രൂപത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ക്യാപ്സൂളായിട്ടും ടാബ്ലറ്റ്സായിട്ടും പൗഡേഴ്സായിട്ടും ആണ് വിവിധ കൂട്ടൗഷധങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൂടാതെ ശരീരത്തിൽ രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നുള്ള ചൂടുള്ള ഓയിലുകൾ ആ ഭാഗങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി വെള്ളപ്പാണ്ടും യുനാനി വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള യുനാനി ഗവേഷണ വിഭാഗമായിട്ടുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിൻ അഥവാ CCRUMൻ്റെ അണ്ടറിൽ രാജ്യത്ത് 20 സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 1972 മുതൽ തന്നെ വെള്ളപ്പാണ്ട് അഥവാ ബെർസ് എന്ന അസുഖത്തിന് വേണ്ടി ആരംഭിച്ച ഗവേഷണ ഫലങ്ങളുടെ ഫലമായി മികച്ച ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളപ്പാണ്ടിന് വളരെയധികം ഫലപ്രാപ്തിയുള്ളതാണ്. ഇതിൻ്റെ ഫലമായി രാജ്യത്തിൻ്റെ അകത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന 1000 രോഗികൾ കൗൺസിലിൻ്റെ കീഴിൽ ചികിത്സ തേടുകയും വളരെ വേഗത്തിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി യുനാനി വൈദ്യശാസ്ത്രം അനുസരിച്ച് ഈ മേൽപ്പറഞ്ഞ CCRUM അണ്ടറിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് കേരളത്തിലെ 2 കേരളത്തിലെ 2 നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ക്ലിനിക്കൽ റിസർച്ച് യൂണിറ്റ് CRU എറണാകുളം ജില്ലയിലുള്ള ആലുവയിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുള്ള എക്സ്റ്റൻഷൻ റിസർച്ച് സെൻറ്റർ ERC പാട്ടിയം പഞ്ചായത്ത്. ഈ 2 കൗൺസിലിലെ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് ലൂക്കോഡർമയുടെ ചികിത്സ ലഭ്യമാണ്. അതുപോലെ കേരളത്തിന് പുറമേയുള്ള വ്യത്യസ്തമായ സെൻ്ററുകളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്കിൻ ഡിസോർഡേഴ്സ് ഹൈദരാബാദ്, ന്യൂഡൽഹി, ബാംഗ്ലൂരു, ചെന്നൈ എല്ലാ സെൻ്ററുകളിലും ചികിത്സ ലഭ്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പഥ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതുമാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്.